ഒന്നിനും പരാതി പറയാത്ത ഒരു വയോധിക അവരുടെ ഇന്നലകളെക്കുറിച്ച് ആ ഗ്രാമവാസികൾക്ക് അധികം അറിയില്ല എങ്കിലും ഏത് വീട്ടിൽ ഏത് ആവശ്യമുണ്ടെങ്കിലും ഓടിയെത്തി ചുറുചുറുക്കോടെ അവർ സഹായിക്കും അവരുടെ പുഞ്ചിരി ആ ഗ്രാമമാകെ പ്രസിദ്ധവുമാണ് ഓരോ വീട്ടിലും അവർ ചെയ്യുന്ന ചെറിയ സഹായങ്ങൾക്ക് പകരമായി ആ വീട്ടുകാർ നൽകുന്ന ചെറിയ ചെറിയ സംഭാവനകൾ അല്പം ഭക്ഷണം ചിലപ്പോൾ വസ്ത്രങ്ങൾ അതുതന്നെയാണ് അവരുടെ ഏക സമ്പാദ്യവും ഒരിക്കലും ആരോടും ഒന്നും ചോദിക്കാറില്ല കുറഞ്ഞുപോയെന്ന് പരാതി പറയാറില്ല ഉള്ളത് വെച്ച് തൃപ്തിയോടെ ജീവിക്കുന്ന ഒരു സ്ത്രീ കണ്ടെൻ്റ്മെൻ്റ് തൃപ്തി എന്തെന്ന് അവരെ നോക്കി പഠിക്കണം അനേകം വീട്ടിലെ ആളുകൾ അവരുടെ മക്കൾക്ക് നൽകുന്ന ഉപദേശമായിരുന്നു ഒരു ദിവസം പകലത്തെ പണിയൊക്കെയും തീർത്ത് ഈ സ്ത്രീ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ കലം കണ്ടു മണ്ണുകൊണ്ട് തീർത്ത ഒരു കലം അതൊരു പക്ഷേ ആരെങ്കിലും മറന്നു വെച്ചതായിരിക്കും അത് തിരികെ എടുക്കുവാൻ അവർ വരും എന്ന് കരുതി അവർ അല്പസമയം കാത്തിരുന്നു ആരും വരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരുപക്ഷേ ഭാഗ്യദേവത തൻ്റെ നേരെ നോക്കി പുഞ്ചിരിച്ചതാകുമോ അവൾ ആ കലത്തിൻ്റെ അരികിലേക്ക് ചെന്നു ഒരുപക്ഷേ ഓട്ടയുള്ളതുകൊണ്ട് ആരെങ്കിലും ഉപേക്ഷിച്ചു പോയതാണോ എന്നറിയാൻ വേണ്ടി കലത്തിൽ ഓട്ടയുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി എടുത്തു നോക്കുമ്പോഴാണ് കലത്തിന് നല്ല ഭാരമുണ്ട് തുറന്നു നോക്കിയപ്പോഴോ കലം നിറയെ സ്വർണമാണ് സ്വർണ കഷണങ്ങളാണ് ഭാഗ്യദേവതയുടെ പുഞ്ചിരി ഇങ്ങനെയും വരുമോ എന്തു ചെയ്യണമെന്നറിയാതെ ഈ സ്വർണ കുമ്പാരം കയ്യിലെടുത്ത് സ്വർണ കുടവുമായി അവൾ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകുന്ന വഴി അവൾ പറഞ്ഞു ഇത്രയധികം സ്വർണം അത് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും അതുകൊണ്ട് ഈ സ്വർണമൊന്നും തനിക്ക് വേണ്ട ഇത് വെള്ളിയായിരുന്നാലും മതിയായിരുന്നു അവൾ അത് പറഞ്ഞ് വീണ്ടും ആ കുടത്തിലേക്ക് നോക്കുമ്പോഴാണ് ആ കുടം നിറയെ ഇക്കുറി കണ്ടത് സ്വർണമല്ല വെള്ളിയാണ് തൻ്റെ കണ്ണുകൾക്ക് തെറ്റുപറ്റിയതാകും എന്ന് കരുതി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി പോകുന്ന വഴി വീണ്ടും അവൾ പറഞ്ഞു ഈ വെള്ളിയൊക്കെ തനിക്കെന്തിനാണ് കുറേ ഇരുമ്പ് കഷണങ്ങളാണെങ്കിൽ മതിയായിരുന്നു അത് വിറ്റ് ചെറിയ ചെറിയ തൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാമായിരുന്നു പക്ഷേ എങ്ങനെയെന്നറിയാതെ എങ്കിലും കണ്ണിറയെ മനം നിറയെ പുഞ്ചിരിയുമായി അല്പം കൂടി മുന്നോട്ട് പോയി തിരിഞ്ഞു നോക്കുമ്പോഴോ അവൾ കണ്ടത് തൻ്റെ ചെറിയ കുടം നിറയെ ഇരുമ്പ് കഷണങ്ങളാണ് വീട്ടിലെത്തുന്ന വഴി അവൾ പറഞ്ഞു ഭാഗ്യദേവതയുടെ കടാക്ഷം ഒരുപക്ഷേ ഈ ഇരുമ്പ് കഷണങ്ങൾക്ക് പകരം വെറും മണ്ണായിരുന്നെങ്കിലും എനിക്ക് സന്തോഷമേയുള്ളൂ കുറച്ചു നേരം മുമ്പോട്ട് ചെന്നപ്പോഴാണ് അവൾ തിരിച്ചറിഞ്ഞത് ആ കുടം നിറയെ മണ്ണു മാത്രം അപ്പോഴേക്കും വീട്ടിൻ്റെ അരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൾ പറഞ്ഞു ഈ കുടത്തിനകത്ത് ഒന്നുമില്ലായിരുന്നെങ്കിൽ പോലും എനിക്ക് ഒരു പരാതിയുമില്ലായിരുന്നു അവൾ വീണ്ടും കുടത്തിലേക്ക് നോക്കുമ്പോഴോ ശൂന്യമാണ് ആ കുടം അവൾ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു തൻ്റെ ഭാഗ്യകടാക്ഷമായ കുടം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു ഈ കുടം എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിലും എൻ്റെ ഭാഗ്യത്തിന് ഒരു കുറവും ഉണ്ടാകുമായിരുന്നില്ല പറഞ്ഞു തീരും മുമ്പ് അവളുടെ കൈകളിലേക്ക് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല ഇതൊക്കെയും വെറും ഒരു മരീചികയായിരുന്നോ ഇതൊക്കെയും തൻ്റെ വെറും ഒരു തോന്നലായിരുന്നുവോ അവളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായി വീടിനുള്ളിലേക്ക് അവൾ പ്രവേശിച്ചു
അന്ന് സായാഹ്ന പ്രാർത്ഥനയ്ക്ക് തിരുവചനം വായിച്ചപ്പോഴും അവൾ വായിച്ച ഒരു വാക്ക്, അവൾ ധ്യാനിച്ച ഒരു വാക്ക് അതായിരുന്നു തൃപ്തി. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന അനുഭവം. തനിക്ക് ഒരുപാട് ലഭിച്ചാൽ മാത്രമല്ല സന്തോഷം, ലഭിച്ചത് സ്വർണമാകുമ്പോൾ വെള്ളി മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന, ലഭിക്കുമ്പോൾ വെള്ളിയാകുമ്പോൾ അത് ഇരുമ്പ് കഷ്ണങ്ങൾ മതിയാകുന്നു എന്ന് ചിന്തിക്കുന്ന, ഇരുമ്പ് കഷ്ണങ്ങളാകുമ്പോൾ മണ്ണായാലും സാരമില്ല എന്ന് ചിന്തിക്കുന്ന, മണ്ണ് ലഭിക്കുമ്പോഴോ അത് ശൂന്യമായാലും സാരമില്ല എന്ന് ചിന്തിക്കുന്ന, ശൂന്യതയാകുമ്പോഴോ കുടം ലഭിച്ചില്ലായിരുന്നെങ്കിലും സാരം ഇല്ല എന്ന് ചിന്തിക്കുന്ന, ആയിരിക്കുന്ന ജീവിത അവസ്ഥകളെക്കുറിച്ചുള്ള തൃപ്തി. ശ്രദ്ധേയമായ ഈ ചെറുകഥ ലോകത്തിൽ അനേകരെ ഭാഗ്യം എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കാൾ ഉപരിയായി തൃപ്തി എന്ന വാക്കിൻ്റെ ആഴങ്ങൾ പഠിപ്പിച്ച അനുഭവമാണ്. കഥാകൃത്ത് പറഞ്ഞവസാനിപ്പിക്കുന്നത് ഇതാണ്, ഭാഗ്യം എന്ന വാക്കിനെ നാം എങ്ങനെയൊക്കെ വിവക്ഷ ചെയ്താലും എങ്ങനെയൊക്കെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാലും ദൈവകൃപയുടെ ആഴങ്ങളിൽ ഭാഗ്യമെന്ന പദത്തിന് ഏറ്റവും ഏറ്റവും മനോഹരമായ അർത്ഥം നമുക്കുള്ളത് എന്തൊക്കെയോ അതിൽ തൃപ്തി കണ്ടെത്തുന്ന മാനസികാവസ്ഥയാണ്. അതിനേക്കാൾ വലിയ ഒരനുഗ്രഹം മറ്റൊന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ വളരെ പഴയ ഒരു ചെറുകഥയാണ്. വയോധിക മന്ദിരത്തിൽ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേക ആരാധനകൾ നടക്കുകയാണ്. എല്ലാ ദിവസവും നടക്കുന്ന ഈ നല്ല വാരത്തിലെ ആരാധനകളിൽ പങ്കെടുക്കുവാൻ വയോധികയായ ഒരമ്മ വരുമായിരുന്നു. ആരാധന നടത്തിയിരുന്ന പ്രത്യേക അതിഥി ഓരോ ദിവസവും ആരാധനകളിൽ പങ്കെടുക്കുമ്പോഴും മനോഹരമായ ഗാനങ്ങൾ പാടുമ്പോഴും പ്രാർത്ഥനാ നിരതയാകുമ്പോഴും ആ കണ്ണുകളിൽ തളം കെട്ടി നിന്നിരുന്ന ദുഃഖം പ്രത്യേകം ശ്രദ്ധിച്ചു. ആരാധനയ്ക്ക് ശേഷം വളരെ സ്നേഹത്തോടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ഈ പ്രിയ മാതാവിനോട് ചോദിച്ചു, ഈസ്റ്റർ വരികയാണല്ലോ, എങ്ങും ആഘോഷത്തിൻ്റെ സമയമാണല്ലോ, മക്കൾ ആരെങ്കിലും കാണുവാൻ വരുമോ, അല്പസമയം നിങ്ങളോടുകൂടെ ചിലവഴിക്കുവാൻ വരുമോ? അല്പസമയം ആ മാതാവിൻ്റെ കണ്ണുകൾ നിശബ്ദമായി. ഒരുപാടൊരുപാട് വികാരങ്ങൾ ആ കണ്ണുകളിലൂടെ ഓടിമറയുന്നത് ആ പ്രസംഗകൻ ശ്രദ്ധിച്ചു. അവർ ഒറ്റ വാക്കിൽ പറഞ്ഞു, ആർക്കും സമയമില്ല, ആറ് മക്കൾക്കും സമയമില്ല, ഒന്ന് വരുവാൻ, വന്നു കാണുവാൻ, പരാതിയില്ല എനിക്ക്, തിരക്കാണല്ലോ അവർക്കെല്ലാം. ഈ പ്രിയ അമ്മയുമായി അല്പസമയം ഇരുന്ന് സംഭാഷിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആ അമ്മയോട് ചേർന്ന് ഒരല്പം വെള്ളം കുടിക്കുവാനായി ഒരു മൂലയിൽ ഇരുന്നു അവരോട് സംഭാഷണത്തിൽ ഏർപ്പെട്ടു. കൂടുതലൊന്നും അവരോട് പറഞ്ഞില്ല. അവർ ഓരോ വാക്കുകളായി ഇന്നലകളിലേക്ക് ഉളിയിട്ടിറങ്ങുവാൻ തുടങ്ങി. തൻ്റെ യൗവനത്തിൻ്റെ ചുറുചുറുക്കിൻ്റെ അനുഭവത്തിൻ്റെ മധ്യേ ഏറ്റവും നല്ല ജോലി കിട്ടി, ജോലിയിലൊപ്പം കൂടിയ പ്രിയപ്പെട്ടവനെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ച് ആരംഭിക്കുന്ന ആ കുടുംബജീവിതം, ആ കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആദ്യകാലത്തിൽ തന്നെ ഗർഭിണിയായി. പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞു, നമ്മുടെ കുഞ്ഞ് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ഏറ്റവും നല്ലത് നമുക്ക് കരുതി വയ്ക്കണം. ഗർഭാവസ്ഥയുടെ ആദ്യ നാളുകൾക്കൊടുവിൽ തൻ്റെ ജോലി ഉപേക്ഷിച്ച് തൻ്റെ സമയം മുഴുവനും ആ കുഞ്ഞിനു വേണ്ടി വേർതിരിക്കുവാൻ അവർ തീരുമാനിച്ചു. കുഞ്ഞു ജനിച്ചു. കുഞ്ഞു ജനിച്ച് തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴോ ആ കുഞ്ഞിൻ്റെ പരിചരണം, അതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെയുണ്ടോ?
ഒരാളുടെ ശമ്പളം അത് മതിയാകും നമ്മുടെ ജീവിതത്തിന് എന്ന് പ്രിയപ്പെട്ടവൻ പറഞ്ഞു. അങ്ങനെ തൻ്റെ സമയം മുഴുവനും കുഞ്ഞിനു വേണ്ടി മാറ്റിവെച്ചു. ആ കുഞ്ഞ് അല്പം വളർന്നപ്പോഴോ രണ്ടാമത്തെ കുഞ്ഞിന് സമയമായി. അവൻ്റെ ഗർഭാവസ്ഥയ്ക്ക് പിന്നെ സമയം മാറ്റിവെച്ചു. അവൻ്റെ ശൈശവത്തിനും ബാല്യത്തിനും അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി സന്തോഷത്തിൻ്റെ ആ നാളുകളിൽ ആറ് മക്കൾ. ഈ ആറ് മക്കളെയും വളർത്തുന്നതിന് വേണ്ടി തൻ്റെ സമയം മുഴുവനും താൻ നൽകി. ജോലിയിലേക്ക് പിന്നെ തിരികെ പോയതേയില്ല. അങ്ങനെ ആ മക്കളൊക്കെ ചിറകുവെച്ചു, പറക്കുവാൻ തുടങ്ങി. പക്ഷെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എൻ്റെ പ്രിയ കൂട്ടുകാരൻ മറുലോകത്തേക്ക് കടന്നുപോയി. ഓരോ വീട്ടിലും ഞാൻ അധികപ്പെട്ടാകുന്നുവോ? ഞാൻ എന്നോട് തന്നെ സ്വയം ചോദിച്ച ഒരു ചോദ്യമാണ്. മക്കൾക്കൊക്കെയും തിരക്കേറിയപ്പോൾ, അവർ വിവാഹം ചെയ്തപ്പോൾ, പഠനത്തിൻ്റെ അടുത്ത മേഖലകളിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ ആർക്കും സമയമില്ലാത്ത അവസ്ഥയായി. ഒരു വീട്ടിലും സമയമില്ലാതെയായപ്പോൾ വയോജന മന്ദിരത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് അവർ ഒരുമിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. ആ ചിന്ത അറിഞ്ഞ ഞാൻ വയോജന മന്ദിരത്തിലേക്ക് പോകുന്നതിനൊരു തടസ്സവും പറഞ്ഞില്ല. അങ്ങനെ ഈ പട്ടണത്തിന് ചുറ്റും ആറ് മക്കളും ആറ് വീടുകളുമുള്ള ഞാൻ ഈ വയോജന മന്ദിരത്തിലെത്തി. ഈ വയോജന മന്ദിരത്തിലെത്തിയപ്പോഴോ എൻ്റെ പ്രിയ മക്കൾ എന്നോട് പറഞ്ഞു, അമ്മയെ ഞങ്ങൾ വരും, ഇടയ്ക്കിടയ്ക്ക് വരും, അമ്മയെ കാണും, അമ്മയോട് കൂടെ സമയം ചെലവഴിക്കും. അതെ, ശരിയാണ്, വീണ്ടും ഒരു ഈസ്റ്റർ വന്നണയുകയാണ്. പക്ഷേ എനിക്കൊന്നറിയാം, എനിക്കു വേണ്ടി എൻ്റെ അടുക്കൽ വന്നിരിക്കുവാൻ, അല്പസമയം എന്നോട് ചേർന്ന് ചെലവഴിപ്പാൻ അവർക്കാർക്കും ഇക്കുറി സമയമില്ല. ആ അമ്മയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. കണ്ണുനീർ തുള്ളികൾ ഒന്ന് രണ്ടെണ്ണം താഴേക്ക് വീണു. ആരാധനയുടെ ഒടുവിൽ സമയമില്ലായ്മയെക്കുറിച്ച് വിലപിക്കുന്ന ആ അമ്മയുടെ ചിത്രം ഒരുപക്ഷേ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത് ഇതുപോലെ ഒറ്റയ്ക്കാക്കപ്പെടുന്ന ഒരുപാടൊരുപാട് അമ്മമാരെക്കുറിച്ചാണ്, ഒരുപാടൊരുപാട് അപ്പന്മാരെക്കുറിച്ചാണ്. അവരുടെ സമയം മുഴുവനും മക്കൾക്ക് വേണ്ടി വേർതിരിച്ചു നൽകിയിട്ടും അവർക്കാവശ്യമുള്ളപ്പോൾ അവർക്കായി സമയമില്ലാത്ത മക്കൾ. എന്നെയും നിങ്ങളെയും ഈ കഥ ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മുടെ സമയം അതേറ്റവും മികച്ചതായി നമുക്ക് ചെലവഴിക്കുവാൻ കഴിയുന്നത് നമുക്ക് വേണ്ടി സമയം നൽകിയവർക്ക് അല്പമെങ്കിലും മടക്കിക്കൊടുക്കുവാൻ കഴിയുമ്പോഴാണ്. സംഘർഷ നിരതമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ, അവിചാരിതമായ രൂപാന്തരങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ബറബാസ് എന്ന ചെറുകഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന യാഥാർത്ഥ്യം അതാണ്. വളരെ വളരെ പ്രതീക്ഷയോടെയാണ് ബറബാസ് വിപ്ലവാത്മകമായ തൻ്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിനായി പ്രയത്നിച്ചത്. അതിനുവേണ്ടി വിഭവങ്ങൾ സ്വരൂപിക്കുന്നതിനു വേണ്ടി കൊള്ളക്കാരനാകുവാൻ പോലും അവന് മടിയില്ലായിരുന്നു. പിടിക്കപ്പെട്ടു, രാജ്യദ്രോഹം കുറ്റം ചാർത്തപ്പെട്ട് തീർച്ചയായ മരണശിക്ഷ മുന്നിൽ കണ്ട് അവൻ തടവറയിലായി. തൻ്റെ മക്കളെയും തൻ്റെ ഭാര്യയെയും തൻ്റെ കുടുംബത്തെയും ഒരിക്കലും ഇനി കാണുവാൻ കഴിയില്ല എന്നവനറിയാം. അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യയാമങ്ങൾ വന്നുകഴിഞ്ഞുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ മരണം മുഖാമുഖം കണ്ട് തടവറയിലായിരിക്കുമ്പോഴാണ് യേശു വിചാരണ ചെയ്യപ്പെടുവാനായി കൊണ്ടുവരുന്നു എന്നറിഞ്ഞത്. യേശുവിനെക്കുറിച്ച് ഒരുപാട് കേട്ടു. അവൻ ഉലക നായകനാകും എന്ന് തൻ്റെ കൂടെയുള്ളവർ പറയുന്നത് കേട്ടു. അനേകരെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വഴി നടത്തിയ സൗഖ്യദായകനാണെന്ന് കേട്ടു. നന്മ ഒരുപാട് കേട്ടു. പിലാത്തോസിൻ്റെ അരമനയിൽ ബറബാസിനെ വലിച്ച് ഇഴച്ച്
കൊണ്ടുചെന്നപ്പോൾ മരണശിക്ഷ വിധിക്കാനാണ് എന്ന് അവൻ സ്വയം നിർണയിച്ചു കഴിഞ്ഞു. യേശുവിനെ ജനങ്ങളുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിലാത്തോസ് മറുവശത്ത് ബറബാസിനെ നിർത്തി. ബറബാസ് യേശുവിൻ്റെ തേജസ്സേറിയ മുഖത്തേക്ക് നോക്കി. അങ്ങനെ നിൽക്കവേ പിലാത്തോസിൻ്റെ ചോദ്യം ജനങ്ങളോട്, ഞാൻ സാധാരണ ഉത്സവ ദിനത്തിൽ നിങ്ങൾക്കായി ഒരാളെ വെറുതെ വിടുക പതിവാണല്ലോ. ഇക്കുറി യേശുവിനെ വിട്ടുതരുവാൻ ഞാൻ തീരുമാനിക്കുകയാണ്. ജനമാർത്തു വിളിച്ചു, യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട. ബറബാസിന് തൻ്റെ കാതുകളെ വിശ്വസിക്കുവാനായില്ല. ജനമാർത്തു വിളിക്കുകയാണ്, ബറബാസിനെ മതി, ബറബാസിനെ മതി. ക്രൂരനായതൻ, കൊള്ളക്കാരനായതൻ, ജനങ്ങൾ ഒരുപക്ഷെ വെറുക്കേണ്ടവനായതൻ, ബറബാസ് മതി, ബറബാസ് മതി എന്ന ശബ്ദം കേൾക്കുമ്പോൾ പകരം മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നത് യേശുവാണ് എന്ന് ബറബാസ് തിരിച്ചറിഞ്ഞു. ബറബാസിനെ മതി എന്ന നിലവിളിയുടെ ഒടുവിൽ സംഭവിച്ചത് ആ യേശുവിൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു പിലാത്തോസ്. ബറബാസ് സ്വതന്ത്രനായി. ആ രാത്രിയിൽ ദൂരെ നിന്ന് അവൻ തൻ്റെ അടുക്കലേക്ക് ഓടി വന്ന ഭാര്യയെയും മക്കളെയും വാരിപ്പുണർന്നു. താൻ മരിക്കേണ്ട കുരിശിൽ യേശു മരണപ്പെടുന്നത്, ആ മരണത്തിലേക്കുള്ള യാത്രയുടെ മധ്യേ അനുഭവിക്കുന്ന പീഡകൾ ബറബാസ് ദൂരെ നിന്ന് കണ്ടു. ഒരു നിമിഷം കൊണ്ട് മാറിമറിഞ്ഞ തൻ്റെ ജീവിതം. താൻ മരിക്കേണ്ട കുരിശിലിതാ യേശു ക്രൂശിതനാവുകയാണ്. തനിക്കാകുന്നിടം അവൻ ആ കുരിശിൻ്റെ അരികിലേക്ക് ചെന്നു. ഒരുപാട് പേർ പീഡിപ്പിക്കുകയാണ്, പരിഹസിക്കുകയാണ് യേശുവിനെ. കുരിശിൽ നിന്ന് യേശു എന്തോ പറയുന്നു. അവൻ യേശുവിൻ്റെ ആ വാക്കുകൾക്ക് കാതോർത്തു. ആ യേശുവിൻ്റെ വാക്കുകൾ വളരെ ലളിതമായിരുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്നറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ, തന്നോടും ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണോ ഈ ഉടയവൻ ഈ കുരിശിൽ നിന്നുകൊണ്ട്? കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ വീണ്ടും അവിടെ ആ കുരിശിനരികിൽ നിൽക്കുമ്പോൾ അരികിലെ കള്ളനുമായുള്ള സംഭാഷണത്തിൽ എന്തോ യേശുവിൻ്റെ ഒരു വാക്കവൻ്റെ കാതുകൾ മുഴങ്ങി. ബറബാസിൻ്റെ കാതുകളിൽ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കും. അവൻ വീണ്ടും യേശുവിൻ്റെ അരികിലേക്ക് ചെന്നു. ആ അമ്മ, കുരിശിൻ്റെ കീഴെ നിൽക്കുന്ന ഈ അമ്മ, അമ്മയെ വിരൽ ചൂണ്ടി യേശു പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. അവനുള്ളം കൊണ്ട് പറഞ്ഞു, യേശുവേ, ഞാൻ മരിക്കേണ്ടടുത്താണ് നീ മരിക്കുന്നത്. ജീവനോടിരിക്കുന്ന ഞാൻ ഒരു മകനായി നീ ചെയ്യേണ്ടതൊക്കെയും ഈ അമ്മയ്ക്കു വേണ്ടി തീർച്ചയായും ചെയ്യും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിച്ച്, ദാഹിക്കുന്നു എന്ന് നിലവിളിച്ച്, നിവൃത്തിയായി എന്ന് പറഞ്ഞ്, ദൈവമേ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്ന യേശുവിൻ്റെ ആ കുരിശിൻ്റെ ചുവട്ടിൽ അവൻ നിന്നു. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു, യേശു ഉത്ഥാനം ചെയ്തു എന്നവൻ അറിഞ്ഞു. ബറബാസ് തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ മരിക്കേണ്ടിടത്ത് മരിച്ചവൻ യേശു, താൻ ക്രൂശിക്കപ്പെടേണ്ടിടത്ത് ക്രൂശിക്കപ്പെട്ടവൻ യേശു, തനിക്ക് പകരക്കാരനായി യേശു മരിച്ചതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതോ ഒരു വീണ്ടെടുപ്പായിരുന്നു, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതോ ഒരു പുത്തൻ ആരംഭമായിരുന്നു. അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ബറബാസ്മാരാണ്, നിങ്ങൾക്ക് പകരമായി യേശു മരിച്ചതുകൊണ്ട് പുത്തൻ ആരംഭങ്ങൾ സാധ്യമായവർ. ബറബാസ് എന്ന ചെറുകഥ എന്നെയും നിങ്ങളെയും വേദപുസ്തക അനുഭവങ്ങളിലൂടെ കൊണ്ടുചെന്നെത്തിക്കുമ്പോഴും എന്നോടും നിങ്ങളോടും വിളിച്ചോതുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നിങ്ങളും ഞാനും ബറബാസ്മാരാണ്. ഇന്ന് നാം ജീവിച്ചിരിക്കുന്നത്, നിത്യതയെക്കുറിച്ച് സംഭാഷിക്കുന്നത് നമുക്ക് പകരമായി യേശു മരിച്ചതുകൊണ്ട്. ഒരു പുത്തൻ ആരംഭം, എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്ത് നമുക്ക് നൽകുവാൻ യേശു സന്നദ്ധനായതുകൊണ്ട്. ആ പുത്തൻ ആരംഭത്തിൽ യേശുവിൻ്റെ ശബ്ദം, ഇതാ നിൻ്റെ അമ്മ. യേശുവിൻ്റെ ക്ഷമ,
യേശുവിൻ്റെ പരദീസ വാഗ്ദത്വം എന്നെയും നിങ്ങളെയും അർത്ഥസമ്പുഷ്ടമായ മനുഷ്യ ജീവിതങ്ങൾ ജീവിക്കുവാൻ ഉതകുന്ന രീതിയിൽ പ്രചോദനവും പ്രേരണയും നൽകട്ടെ. ദ റെഫ്യൂജി ടെയിൽസ് എന്ന തൻ്റെ ശ്രദ്ധേയമായ ചെറുകഥാ സമാഹാരം അഭയാർത്ഥികളുടെ വേദനകളും പ്രയാസങ്ങളും ലോകത്തിന് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി എഴുതിയ അനുഭവമാണ്. വില്യംസൺ, അവൻ്റെ യഥാർത്ഥ പേര് അങ്ങനെയല്ല. പുതിയ രാജ്യത്തിലേക്ക് എത്തിയത് വളരെ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത പന്ഥാവുകളിലൂടെ സഞ്ചരിച്ചിട്ടാണ്. അഭയാർത്ഥികൾക്ക് വേണ്ടി സ്കൂളിൽ ഇടമൊരുക്കുന്നു എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. അഭയാർത്ഥികളോ, ആരോരുമില്ലാത്തവരോ, പാവപ്പെട്ടവരോ, അങ്ങനെയുള്ളവരാണോ തങ്ങളുടെ കൂട്ടുകാരാകുവാൻ പോകുന്നത്? സഹപാഠികൾക്ക് അതത്ര നല്ല ആശയമായി തോന്നിയില്ല. എങ്കിലും നിശ്ചയദാർഢ്യത്തോടെ പ്രിൻസിപ്പൽ ആ സ്കൂളിൻ്റെ വാതിലുകൾ തുടർന്നു. അങ്ങനെയാണ് വില്യംസൺ ആ സ്കൂളിലെത്തിയത്. ഇരുളറഞ്ഞ ഇന്നലകളെക്കുറിച്ച്, നിതാന്തമായ ഭീതിതമായ വേദനയുടെ ഓർമ്മകളുമായി അവനെത്തി. വ്യത്യസ്ത നിറമുണ്ടായിരുന്ന അവനെ കൂട്ടുകാരായി സ്വീകരിക്കുവാനായി ആ സ്കൂളിലെ കുട്ടികൾ ആദ്യം വിസമ്മതിച്ചു. ഒരു ദിവസം ആ കുട്ടികൾ ക്ലാസ്സിൽ ആയിരിക്കവേ പ്രിൻസിപ്പൽ ക്ലാസ്സിലെത്തി. വില്യംസൺ അദ്ദേഹം അരികിലേക്ക് വിളിച്ചു. നിൻ്റെ ജീവിതത്തെക്കുറിച്ച്, നിൻ്റെ ഈ കൂട്ടുകാരോട് നിനക്ക് പറയാനുള്ളത് പറയുക. 12 വയസ്സുകാരനായ വില്യംസൺ എന്ത് പറയണമെന്നറിയാതെ അല്പസമയം പകച്ചു നിന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, എല്ലാം നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി, അതുകൊണ്ട് നാം ആരും അഹങ്കരിക്കരുത്. വേദനയോടെ തൻ്റെ അനുഭവം പറഞ്ഞു. സൗത്ത് സുഡാനിലെ ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ അനുഭവം എല്ലാം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആഭ്യന്തര യുദ്ധം രൂക്ഷമായി. രൂക്ഷമായ ആഭ്യന്തര യുദ്ധത്തിൻ്റെ അനുഭവത്തിൻ്റെ മധ്യേ അവന് ആദ്യം നഷ്ടപ്പെട്ടത് അവൻ്റെ മാതാപിതാക്കളെയായിരുന്നു. ചോരയിൽ കുളിച്ച മാതാപിതാക്കളുടെ ഭീതിത ചിത്രം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. അവൻ്റെ വീട് അവരിടിച്ച് നശിപ്പിച്ചു. അവൻ്റെ അയൽക്കാരൊക്കെയും പലായനം ചെയ്യേണ്ട അനുഭവമുണ്ടായി. എല്ലാം ഉണ്ടായിരുന്ന താൻ ഒരു രാത്രി ഇരുൾ മാറി പ്രകാശമായപ്പോൾ ഒന്നുമില്ലാത്തവനായി മാറി. അപ്പനും അമ്മയുമില്ല, വീടില്ല, അയൽക്കാരില്ല, പഠിച്ച സാഹചര്യങ്ങളില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയ അനുഭവം. ഈ അനുഭവത്തിൻ്റെ വേദനയിൽ, ഈ അനുഭവത്തിൻ്റെ ആഴത്തിൽ അടുത്തതെന്ത് എന്നറിയാതെ ഇരിക്കുമ്പോഴാണ് തൻ്റെ അകന്ന ബന്ധുക്കളിൽ ഒരാൾ പറഞ്ഞത്, മകനെ, ഇനി ഈ ദേശത്ത് നിൽക്കുന്നത് കൂടുതൽ അപകടമാണ്. നിന്നെയും തേടി, നമ്മയും തേടി ഇനിയും ഈ കൊലയാളികൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. എവിടേക്ക് രക്ഷപ്പെടാൻ? ഒടുവിൽ അവർ അരികിൽ ലഭിച്ച ഒരു ബോട്ടിൽ എവിടേക്കെന്നില്ലാതെ യാത്രയായി. പലായനം ചെയ്യുന്ന അനുഭവം, അഭയാർത്ഥിയുടെ ബോട്ട് യാത്ര. ചില തീരങ്ങളിലെത്തുവാൻ ശ്രമിച്ചപ്പോൾ ഇത് അഭയാർത്ഥികളാണെന്നറിഞ്ഞ് ദൂരന്നു തന്നെ വെടിയുതിർത്തവർ. പക്ഷേ എവിടെയോ യുണൈറ്റഡ് നേഷൻസിൻ്റെയോ റെഡ് ക്രോസിൻ്റെയോ കൊടിമരങ്ങൾ അവർ കണ്ടു. രക്ഷയ്ക്കായി എത്തിയ കപ്പലുകൾ അവരെ സുരക്ഷിത താവളങ്ങളിലെത്തിച്ചു. അഭയാർത്ഥികളായി അസ്തിത്വമില്ലാതെ, ഐഡൻറ്റിറ്റി ഇല്ലാതെ ജീവിക്കേണ്ടി വന്ന ആ ബാലകൻ്റെ വേദന അവൻ്റെ ഓരോ വാക്കുകളിലും പ്രതിസ്ഫുരിക്കുന്നുണ്ടായിരുന്നു. അവൻ തൻ്റെ കൂട്ടുകാരോട് കണ്ണുകൾ ഈറനണിഞ്ഞു പറഞ്ഞു, ഒടുവിൽ ഈ ദേശത്തിലേക്ക് ഒരല്പം സ്ഥലം, ഈ ദേശത്തിലേക്ക് ഒരിടം അവർ വാഗ്ദാനം ചെയ്തു. ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ ഒരു സ്കോളർഷിപ്പ് നൽകി. ആ കൂട്ടത്തിൽ വന്ന 12 വയസ്സുകാരായ 4 പൈതങ്ങളെ പഠിപ്പിക്കുവാൻ അവസരമൊരുക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കൂട്ടുകാരെ തരാം, ഞങ്ങൾക്ക് പുതിയ വീടുകളെ തരാം, പുതിയ ജീവിത സാഹചര്യങ്ങളെ തരാം. അദ്ദേഹം
വാഗ്ദത്തം ചെയ്തു. അങ്ങനെയാണ് തങ്ങൾ ഇവിടെ എത്തിയത്. വില്യംസൺ കണ്ണുനീരോടെ അവരോട് പറഞ്ഞു, ഉള്ളതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ടതൊക്കെയും മടക്കി ലഭിക്കുകയില്ല. ഒരിക്കലും അത് ഞങ്ങൾക്ക് മടക്കി ലഭിക്കുകയില്ല. ജീവിതവും ജീവിത സാഹചര്യങ്ങളും നഷ്ടപ്പെട്ടു പോയ ഞങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്ക് ഒരു പുത്തൻ ആരംഭം നൽകുവാൻ കഴിയും. കണ്ണുനീരോടെ വില്യംസൺ തിരികെ ചെന്നിരുന്നപ്പോൾ പ്രിൻസിപ്പൾ അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ കൂട്ടുകാരന് ഒരു പുതിയ ആരംഭം നൽകുവാൻ, നിങ്ങളുടെ കൂട്ടുകാരന് ഒരു പുതിയ ജീവിതം നൽകുവാൻ എൻ്റെ ഉദ്യമത്തിൽ നിങ്ങളും പങ്കുകാരാകുമോ? അവൻ്റെ നഷ്ടപ്പെട്ട ഇന്നലകളെ നമുക്ക് മടക്കി നൽകാനാവില്ല. അവൻ്റെ മാതാപിതാക്കളെ നമുക്ക് മടക്കി നൽകുവാനാവില്ല. അവൻ്റെ ഓർമ്മകളുടെ ഭീതിതാവസ്ഥയെ നമുക്ക് രൂപാന്തരപ്പെടുത്താനാവില്ല. പക്ഷെ നമുക്ക് അവന് ഒരു നാളെയെ നൽകുവാനാകും. നമുക്ക് അവന് ശോഭിതമായൊരു ഭാവിയെ നൽകുവാനാകും. അതിന് നിങ്ങൾ കൈകോർക്കില്ലേ? ലോകം മുഴുവനും വളരെ വേഗത്തിൽ ഒരു ജലപ്രളയം പോലെ ഒഴുകിയെത്തി ആ വലിയ സന്ദേശം. അതിൻ്റെ ആ ആദ്യ നാമ്പുകൾ ആ ചെറിയ വിദ്യാലയത്തിൽ നിന്ന് ആരംഭിച്ചതായിരുന്നു. അഭയാർത്ഥികളെ നമുക്ക് സ്വീകരിക്കാം. അവരുടെ ഭാവി ശോഭിതമാക്കുവാനായി നമ്മാലാവത് നമുക്ക് ചെയ്യാം. Let us give a future to all those who are refugees. Aa sandesham thaniyaani kada enikkum ningalkkum nalgunnathu. We'll be right back.